കൊറോണ വൈറസ് ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ വന്നത് കേരളത്തിലാണ്. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ്. ഇപ്പോൾ വളരെ ആശങ്കയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഏകദേശം ഇപ്പോൾ 4 മാസം പിന്നിടുന്നു. ഏറ്റവും ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്നത് സിനിമാ പ്രവർത്തകരാണ്. അവരെ സംബന്ധിച്ച് 4 മാസം പിന്നിടുന്നു. ഒരു ഷൂട്ടിങ്ങും ഇല്ല. ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, ക്യാമറമാൻ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും വീടുകളിലാണ്. ഇന്ന് എടുത്തു പറയാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകൾ, അഭിനേതാക്കൾ നിറയെ വീടുകളിലാണ്. അവർക്ക് മറ്റു തൊഴിലിന് പോകാനോ മറ്റൊന്നിനും സാധിക്കുന്നില്ല. അവർ വീട്ടിൽ നിന്ന് വലിയ പ്രതിസന്ധിയിലാണ്. എങ്ങനെ മുന്നോട്ട് പോകും, നാളെ എന്ത് എന്ന് പോലും ഒരു ചോദ്യചിഹ്നത്തിലാണ് അവർ മുന്നോട്ട് പോവുക. സിനിമാ സംഘടനകളൊക്കെ സഹായിക്കുന്നുണ്ട് എങ്കിലും അവർക്ക് മാസം കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് മുന്നോട്ട് പോവുക. ഇന്ന് ഞാനുള്ളത് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എന്നോടൊപ്പം ഉള്ളത് സ്പടികം എന്നുള്ള സിനിമയിൽ ചാക്കോ മാഷിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച വലിയൊരു വ്യക്തിത്വമാണ് ഇന്ന് എൻ്റെടൊപ്പം ഉള്ളത്. മറ്റാരുമല്ല, KPSC ലളിത. ചേച്ചിയുടെ വീട്ടിലാണ് ഞാനുള്ളത്. നമുക്ക് ചേച്ചിയോട് ചോദിക്കാം, എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് തള്ളി നിൽക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. COVID-19, കൊറോണ വൈറസ്, ചെറിയൊരു കണ്ണിൽ കാണാൻ പറ്റാത്ത ഒരു അണു ലോക രാഷ്ട്രങ്ങളെ പോലും പിടിച്ചു കെട്ടാൻ തക്ക വിധം കഴിവുള്ളതാണ് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. മനുഷ്യൻ പലതും ചിന്തിച്ചു, പല കണ്ടുപിടുത്തങ്ങളും നടത്തി. എന്നാൽ മരുന്ന് പോലും ഇതിന് കണ്ടുപിടിച്ചിട്ടില്ല. കണ്ണിക്കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു അണു ഈ ലോകം പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ COVID-19 കൊറോണ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തൃശ്ശൂർ ജില്ലയാണ്. അതിനുശേഷം ഒത്തിരി അതിനെ കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു. ഒരു ദിവസം 2-3 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേരളം. പക്ഷേ ഇപ്പോൾ വലിയ ആശങ്കയിലാണ്, വളരെ പ്രതിസന്ധിയിലാണ് നമ്മൾ മുന്നോട്ട് പോവുക. നാളത്തെ എന്ത് ആണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായ ഒരു മേഖലയാണ് സിനിമാ മേഖല. എങ്ങനെയാണ് ഈ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ പറയാം, വളരെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും താഴേക്കുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ, അതായത് ടെക്നീഷ്യൻസ്, ലൈറ്റ് ബോയ്സ്, മേക്കപ്പ് അസിസ്റ്റൻസ്, അങ്ങനെയുള്ള ആൾക്കാർ, കോസ്റ്റ്യൂം അതിൻ്റെ അസിസ്റ്റൻസ്, അവർക്കൊക്കെ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അത് താഴെ അവർക്കും പറ്റുന്നില്ല, ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോടും ചോദിക്കാനും പറ്റത്തില്ല. നമ്മൾ എങ്ങനെ പോയി, ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഞാനും എന്നെ പോലെ കുറേ ആൾക്കാരും ഒക്കെ. നമ്മൾ വളരെയധികം ഇതിൽ തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു ധൈര്യത്തിൽ നമ്മൾ കൂടെ നിൽക്കുകയാണ്. നമ്മൾ മറ്റെല്ലാം മറന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വടക്കാഞ്ചേരിൽ റേഷനുണ്ട്. ഞാൻ റേഷൻ അരി വാങ്ങിച്ചു. എനിക്ക് 15 കിലോ അരിയും കിട്ടി. പിന്നെ അതിനടുത്ത് കിട്ടിയ എല്ലാ സാധനങ്ങളും ഒരു മാസത്തൊക്കെ എനിക്ക് കഴിയാനുള്ളത്. ഞാൻ തനിച്ചല്ലേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. മോനൊക്കെ എറണാകുളത്താണ്, മോള് ബോംബെയിലാണ്. ഇവിടെ ഞാനും 2 ജോലിക്കാരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് കഴിയാൻ സുഭിക്ഷമായിട്ട്, അതും പുഴുവരിച്ച അരിയല്ല, നല്ല ഒന്നാം തരം പയറ്, എല്ലാ സാധനങ്ങളും, എണ്ണ, വെളിച്ചെണ്ണ, ബാക്കി ഒരു ഈ കുക്കിംഗ് ഓയില്, എല്ലാ സാധനങ്ങളും ചേർത്തിട്ട് നമ്മുടെ ഗവൺമെൻറ് തന്നിരുന്നു. ഇപ്പം ഞാൻ മിനിയാന്ന് അവരോട് ചോദിച്ചടാ, റേഷൻ കട പോയി ചോദിക്കടാ നമുക്ക് അരി വന്നു പോയി ചോദിക്കുന്നത്, ഞാൻ മിനിയാന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാം എന്നുള്ളതിന് ഒരു ഭീതി ഉണ്ടല്ലോ, അത് വിട്ടുമാറുന്നില്ല മനസ്സിൽ നിന്ന് അങ്ങോട്ട്. അവരിത്രയും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. എന്തിനു വേണ്ടി? ഒരു സാധാരണക്കാർ, അവർ നമ്മ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി. അപ്പം നമ്മളുടെ ഒരു താങ്ങിന് വേണ്ടി അവർ നിൽക്കുമ്പോൾ നമ്മൾ നമുക്കൊന്നും ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അവർ ഇത്രയും പൊതുജനത്തിനെ ഇത്രയും ഇതാക്കി കൊണ്ടുവരുന്നില്ലേ. അപ്പം നമ്മൾ അവരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല എന്നുള്ള ഒരു ധൈര്യം മനസ്സിന് ഇങ്ങനെ കൊടുത്തു വരുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. വേറെ എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ഇപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ട്, അതിൽ എനിക്ക് തോന്നുന്നു ജനങ്ങൾ തുടക്കത്തിലൊക്കെ തന്നെ ഒരുപാട് സഹകരിച്ചു. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് സഹകരിച്ചു. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവായിരുന്നു നമ്മുടെ സംസ്ഥാനം. ലോക രാഷ്ട്രങ്ങൾ പോലും ഒറ്റ നോക്കിയത് ഇന്ത്യയിലായിരുന്നു, അത് കേരളത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ മറികടന്ന് മുന്നോട്ട് പോവാണ്.
നമുക്ക് പറയാനുള്ളത് വരുന്നവർ കുറച്ചും കൂടെ മയമായിട്ട് പെരുമാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ പുറത്ത് പോയി ജോലി ചെയ്യുന്നവരും പിന്നെ അവരുടെ നാടാണിത്, നമുക്ക് വരണ്ടെന്ന് പറയാൻ പറ്റില്ല, ആർക്ക് പറയാൻ പറ്റും? അവര് അവിടെ പോയി കിടന്ന് രക്തം വെള്ളമാക്കി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നാട്ടിലേക്ക് അയച്ച് ഒരു പിടി മണ്ണോ അല്ലെങ്കിൽ ഒരു വീടോ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത്തിരി പൈസ സ്വരുക്കൂട്ടി വെച്ച് അവിടെയും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാവുമ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് ആർക്കാ പറയാൻ പറ്റുക? ഓരോരുത്തർക്കും പറയാൻ പറ്റത്തില്ല. അവർ പിന്നെ ഒറ്റ കാര്യം നമുക്ക് അവരോട് പറഞ്ഞ് ഇതാക്കാറുള്ളൂ, കൂടുതൽ ഇങ്ങനെ ഇറങ്ങി നടക്കാതിരിക്കുക, കൂടുതൽ ആളുകളായിട്ട് സംബന്ധപ്പെടാതിരിക്കുക. അപ്പം നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് പോലെ തന്നെ അവർ പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല. ചേച്ചിയെ സംബന്ധിച്ച് തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റാണ്, എങ്ങനെയായിരുന്നു ഈ 4 മാസം വീട്ടിൽ നിന്ന് പിന്നിട്ടത്? പിന്നിട്ടെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നേ പറയാൻ പറ്റുള്ളൂ. അതിന്റെ കൂട്ടത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ 65 വയസ്സ് കഴിഞ്ഞവരെ ഒന്നും ഇനി പഠിപ്പിക്കത്തില്ലെന്ന് എന്നെ കേട്ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഇരുന്നേ പോവുള്ളൂ. എനിക്ക് വയസ്സ് 65 ഒന്നുമല്ല, 72 വയസ്സ് കഴിഞ്ഞു. അപ്പൊ എങ്ങനെ നമ്മൾ ജോലി ചെയ്യും? പക്ഷെ ആരോഗ്യം ഉണ്ടെങ്കിൽ ജോലി ചെയ്യാം. പണ്ടും അങ്ങനെ തന്നെയല്ലേ, എത്ര വയസ്സായി? ഇപ്പൊ മധു സാറ് ഒക്കെ ജീവിച്ചിരിക്കുന്നു, വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കും ഒക്കെ ഉള്ളൂ, അങ്ങനെ ഉള്ളൂ. കെ പി സി ലളിതയ്ക്ക് പകരം വെക്കാൻ വേറൊരു ലളിത ഇല്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും വീട്ടിലിരിക്കേണ്ടി വരില്ല. സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ പുറത്ത് പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കാര്യം തന്നെയാണ്. പെട്ടെന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് 2 ജോലിക്കാര് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാനും ഇതേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഗവൺമെന്റ് പറയുന്നത് അനുസരിച്ചിട്ടും പിന്നെ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് നമ്മളിത് ചെയ്യാതിരിക്കുക. നമ്മളവർ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ച് നമ്മളിരിക്കുക, നമ്മൾ അവരുടെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ ഈ 4 മാസം പിന്നിടുമ്പോ വീട്ടിൽ ഓരോ ദിവസവും എങ്ങനെയായിരുന്നു മുന്നോട്ട് തള്ളി? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് റേഷൻ അരി കിട്ടിയെന്ന്? സമയം ഞാനിങ്ങനെ ടി വി കാണും, ബുക്കുകളൊക്കെ വായിക്കും. അവരിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആഴ്ചപ്പതിപ്പൊക്കെ വരാറുണ്ട് ഇവിടെ, അതൊക്കെ വരാറുണ്ട്, അത് വായിക്കും. പിന്നെ പേപ്പർ എല്ലാ ദിവസവും വായിക്കും. ചേച്ചി അഭിനയിച്ച പല സിനിമകളും ഒരുപക്ഷെ കാണാൻ സാധിച്ചിട്ടുണ്ടായില്ല, പക്ഷെ ഈ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് കാണാൻ സാധിച്ചു. ഇതില് ടിവിയിലൊക്കെ വരുന്നതൊക്കെ കാണാറുണ്ട് ഞാന്. പിന്നെ ന്യൂസാണ് അധികവും കാണുന്നത്, കൂടുതല് ന്യൂസ് കാണും. പിന്നെ ഇവിടെ ഒക്കെ നടക്കും, അങ്ങനെയൊക്കെ അങ്ങോട്ട് ഒന്നാമത് നമുക്ക് ആരുടെയും വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ഇവിടെ തൊട്ടടുത്തൊക്കെ എൻ്റെ താത്തുമാരൊക്കെ താമസിക്കുന്നുണ്ട്, പോകാൻ പറ്റത്തില്ല. അവർക്കും പേടിയാണ്, നമുക്കും പേടിയാണ്. പിന്നെ നമുക്ക് ഈ ഫോണിൽ കൂടെ ഉള്ള പേശലേ ഉള്ളൂ. എന്നെ ഇങ്ങോട്ട് വിളിക്കാത്തവരെ പോലും ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോൾ, ബോറടിക്കുമ്പോൾ നമ്മൾ, ഞാൻ ദുബായിൽ വീണയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. പിന്നെ മോള് വിളിക്കും, 1 മണിക്കൂറോളം ചില സമയം സംസാരിക്കും, അവരുടെ വിളിക്കും. അങ്ങനെയൊക്കെ ഒരു ഫോണ് നമുക്കൊരു നല്ല ഒരു ജീവൻ തന്നിട്ട് ഇങ്ങനെ ഇരുത്തി കൊണ്ടുപോകുന്നുണ്ട്. കേരള നാടക സംഗീത അക്കാദമി ഇപ്പോ എന്തെങ്കിലും കാര്യക്ഷമതമായിട്ട് എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? മീറ്റിംഗ് ഈ 4 മാസത്തിനോടൊക്കെ ഒരു പ്രാവശ്യം അവിടെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുള്ളൂ. അല്ലാതെ ഉണ്ടാ എല്ലാവർക്കും വരാൻ പറ്റത്തില്ല, ഒന്നാമത് ദൂരെ ദൂരെയൊക്കെ കിടക്കുന്നവരൊക്കെയാണ്, അത് വരാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ചൊരു മന്ദഗതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സെക്രട്ടറി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരും, ഓഫീസിൽ വന്നിട്ട് ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കി പോകാറുണ്ട്. ഒക്കെ ചെയ്യേണ്ട പരാതികളൊക്കെ നിറയെ വരാറുണ്ട്, കേൾക്കാറുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയില്ല കാശ്. ഈ ചെറിയ കലാകാരന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒന്നും 1000 രൂപ വെച്ച് അക്കാഡമി കൊടുത്തു, അത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈനാണ് നമ്മളത് അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് ബാക്കി പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് ഇപ്പോൾ 2000 രൂപയൊക്കെ അതും കൊടുത്തു. പക്ഷേ എത്ര കൊടുത്തോണ്ടിരുന്ന എത്രന്നും പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റും, നമ്മൾ അതും കൂടെ ഒന്നും നോക്കണ്ട. ഇപ്പൊ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, മറ്റുള്ളവരുടെ കണ്ണീർ കണ്ടാൽ ഹൃദയം അലിയുന്ന ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ചേച്ചിയാണ്, എനിക്ക് അറിയാം നേരിട്ട്. പലരുടെയും കാര്യങ്ങൾ ഇടപെടുകയും അവർക്ക് എന്താണ് സംഘടനം, എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്, അതിന് അർഹതപ്പെട്ട ആളുകളെ നിന്ന് മേടിച്ച് ചേച്ചിയുടെ വരുമാനത്തിൽ നിന്നും ഒരു ഭാഗം നീക്കി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് കരുണയുടെ, സ്നേഹത്തിന്റെ, ദൈവികമായിട്ടുള്ള സ്വഭാവമാണ്. ഈ ദിവസങ്ങളിലൊക്കെ ചേച്ചിക്ക് ഒരു വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഹെൽപ്പ് ചെയ്യാം എന്നൊരു മനോഭാവം ഉണ്ടാവാം, പക്ഷേ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ചേച്ചി നോക്കിക്കുന്നത്? എനിക്ക് 1000 രൂപ കിട്ടിയ 50 രൂപ ഞാൻ ആർക്കെങ്കിലും കൊടുക്കും. ഞാൻ കഷ്ടത്തിലാണ്, എനിക്ക് ഇതുണ്ട്, എനിക്ക് അങ്ങനെ വലിയ സമ്പാദ്യം ഒന്നുമില്ല. ഉള്ളത് വെച്ചിട്ട് അന്നത്തേടം കഴിഞ്ഞു പോകുന്ന ആള് തന്നെയാണ് ഞാൻ. എന്നാലും അതിക്കൊക്കെ അറിയാമല്ലോ ആ കുട്ടിയുടെ കാര്യം. അവളിപ്പോ ഒരു ആ വീടൊക്കെ ഒന്നും കൂടെ ഒന്ന് നന്നാക്കി അന്ന് പോയി കണ്ടതല്ലേ, നമുക്ക് കഷ്ടം തോന്നുമായിരുന്നു. മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പുറത്തു പോകാതെ കണ്ടിട്ട് എന്നേക്കാൾ കൂടുതൽ അന്ന് ചാനലിൽ നിന്ന് വന്നവർക്കായിരുന്നു കൂടുതൽ വിഷമം ഉണ്ടായത്. എന്നിട്ട് അപ്പം ഇപ്പം അവളതിനകത്ത് വെച്ചിട്ട് ഇപ്പോഴും അസുഖം അങ്ങോട്ട് കംപ്ലീറ്റ് വിട്ട് മാറിയിട്ടില്ല.
എന്നാലും ഇടയ്ക്ക് നമ്മുടെ ഗംഗാധര ഡോക്ടറാണ് പുള്ളിയെ, അദ്ദേഹം ഇപ്പോഴും അവൾക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാനും ഈ പറഞ്ഞ പോലെ എന്നെ കൊണ്ട് പറ്റുന്നതില്ലെന്ന രീതിയിൽ ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, ഞാനൊന്നും ചകാശ് കൊടുക്കുന്നത് എൻ്റെ മരുന്നിൻ്റെ. അപ്പോൾ അവിടെ ഞാൻ പറയും അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തേക്ക്, ഇത് എൻ്റെ ബില്ലിൽ എഴുതിക്കോ എന്ന് പറഞ്ഞ് കൊടുക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അവൾ എന്നെ ആദ്യം ശല്യം ചെയ്യാറില്ല, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല. നല്ല ഒരു സ്വഭാവമാണ് കൊച്ചിൻ്റെ കേട്ടോ. ദൈവം ഇങ്ങനെ വരുത്തി വെച്ചു, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് കെ പി സി ലളിത ചേച്ചിയുടെ വാക്കുകളാണ്. ഇത് ഒരു ക്രിസ്തുവിന്റെ ഒരു മനോഭാവം, മറ്റുള്ളവരെ സ്നേഹിക്കണം. അതിൽ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദശാംശം മാറ്റി വെക്കണം. തീർച്ചയായിട്ടും ചേച്ചി പറഞ്ഞതും അതുപോലെയാണ്, 1000 രൂപ കിട്ടിയാൽ 50 രൂപ ഞാൻ മാറ്റി വെക്കും എന്ന്. ഇത് കള്ളത്തരം അല്ലാട്ടോ, എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണ്. എന്നെ പലപ്പോഴും അത്തരത്തിൽ വേദനിക്കുന്നവരും എന്നെ വിളിക്കാറുണ്ട് ചേച്ചി, എന്നെ കൊണ്ട് പറ്റുന്ന ഡോക്ടർമാരെയോ ഹോസ്പിറ്റലിലോ എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഇങ്ങനെയാണ് ശരിക്കും മനുഷ്യന്റെ സ്നേഹം പരസ്പരം സഹജീവികളോട് കാണിക്കേണ്ടെന്നുള്ള കാര്യമാണ്. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിന്റെ നിലയിൽ ഞാൻ ഒന്ന് പൊക്കിപ്പറയാനോ ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ആവണം നമ്മൾ ഈ കൊറോണ കാലത്തും പരസ്പരം സ്നേഹിച്ച് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. ഇതൊക്കെ ഒരു സ്നേഹത്തിന്റെ ദൈവികമായിട്ടുള്ള കാര്യമാണ്. ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയൊരാണോ ലോകരാഷ്ട്രങ്ങളും എല്ലാവരെയും പിടിച്ചു കെട്ടി. എനിക്ക് തോന്നുന്നു മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു അതിക്രമമുണ്ട്, അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റമുണ്ട്. പിന്നെ പരസ്പരം സ്നേഹമില്ലാതെ ആവുന്ന ഒരു കാലഘട്ടമുണ്ട്. അങ്ങനെ ദൈവം തന്നെ വരുത്തി എന്ന് തോന്നുന്നുണ്ടോ? എല്ലാം മറന്ന് അവരെ അവരവരെ മാത്രം അങ്ങോട്ട് സ്നേഹിച്ച് സ്നേഹിച്ച് അതിന് എന്തും ചെയ്യാം തയ്യാറായിട്ട്, എന്ത് കിട്ടിയാലും വെപ്രാളം, എന്ത് കിട്ടിയാലും തികയത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ കുടുംബം ഒരു അണുകുടുംബം അത്രേ ഉള്ളൂ. ഒരു 5-8 മക്കളൊക്കെ പണ്ടത്തെ പോലെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു സഹായത്തിന് ഒരാളായിരുന്നു. ഇപ്പൊ എനിക്കാണെങ്കിലും അത് 2 ഉള്ളൂ, 1 ബോംബെ കിടക്കുന്നു, 1 എറണാകുളത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അതേപോലെ തന്നെ എത്ര കിട്ടിയാലും തികയാത്ത ഒരു മനുഷ്യൻ്റെ ഒരു ആക്രാന്തം ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഈ മലയും കുന്നും ഒക്കെ ഇടിച്ച് എത്ര കഴിഞ്ഞ പ്രളയത്തിന് ഇവിടെ തന്നെ ഒരു മലയിടിച്ചിലൊക്കെ ഉണ്ടായി, എത്ര പേരാ മരിച്ചതെന്ന് പറയാം. അത് പക്ഷേ ആ സമയത്ത് എല്ലാവർക്കും ഒരു ദൈവവിശ്വാസവും ഒരു ഇതും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പഴയ രീതിയിലേക്കാകുന്നുണ്ട്. ലോകത്തുള്ള ഏറ്റവും വലിയ പണക്കാരായിക്കോട്ടെ, ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരിലിരിക്കുന്ന ഒരു വലിയ നോക്കുന്ന ഒരാളായിക്കോട്ടെ, വലിയവനും ചെറിയവനും എല്ലാം തുല്യരായി പോയ ഒരു അവസരം. ഇന്നിപ്പോ കേരളത്തിന്റെ ഒരു പുനർജനനമുണ്ട്. അതായത് കേരളം ഇപ്പൊ ഏകദേശം ഒരു വലിയ പ്രളയമൊക്കെ കഴിഞ്ഞ് വളരെ നന്നായിട്ട് വന്നുകൊണ്ടിരുന്ന സമയത്താണ് വീണ്ടും നമുക്കൊരു മഹാമാരി വന്നത്. ചേച്ചിയുടെ കാഴ്ചപ്പാടിൽ കേരളം ഇനി എങ്ങനെയായിരിക്കും ഈ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക? എല്ലാം ശരിയാവും അജി, എല്ലാം ശരിയാവും. ഞാൻ എത്തി, ഞാൻ ഇറങ്ങിട്ട് വിളിക്കേ. ഇത് സുനി, ആലമ്പൂട് സ്റ്റാൻഡിലെ പോളി ഡ്രൈവർ. കാശ് വേണ്ടേ ജി? രാവും പകലുമില്ലാതെ ഈ ദിവസങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെച്ചവരോടുള്ള ഈ കരുതലാണ് സുനിയെ സൂപ്പർ ഹീറോ സുനിയാക്കുന്നത്. അമാനുഷികമായ കാര്യങ്ങളല്ല, മാനുഷികമായ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളാണ് യഥാർത്ഥ സൂപ്പർ ഹീറോസ്. ഇപ്പൊ ആരോഗ്യ പ്രവർത്തകരുണ്ട്, പോലീസ് സേനയുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഈ പോലീസ് സേന കാണിക്കുന്ന വളരെ സുരക്ഷ, അവർക്കും ജീവിതമുണ്ട്, കുടുംബമുണ്ട്, തെരുവിലിറങ്ങുകയാണ്, അവരുടെ ജീവിതം മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന പോലീസ് സേന, അവരെ കുറിച്ച് എന്താണ് ചേച്ചി പറയാം? അയ്യോ, അവരൊക്കെ നമ്മുടെ നമുക്ക് വേണ്ടി പരിചരണത്തിന് ഇറക്കാൻ മറന്നിട്ട് വിട്ട ആൾക്കാരാണെന്ന് എനിക്ക് പറയാം. അതുപോലെ നേഴ്സന്മാർ, എന്തുമാത്രം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും എല്ലാവരും അതെ ഇല്ലേ, സർവോദം ഉപേക്ഷിച്ചിട്ട് അവർ ഇറങ്ങി. ഇടയ്ക്കിടയൊക്കെ TVയിൽ ഇങ്ങനെ കാണിക്കാറുണ്ട്, ഒരു കുട്ടിയെ അച്ഛൻ കൊണ്ടുവന്ന് അമ്മയെ കാണണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിച്ചപ്പോഴത്തേക്കും, ഇപ്പോഴേക്കത് ആലോചിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട്. അപ്പൊ അമ്മ അവിടെ നിന്ന് കരഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, അപ്പൊ ഈ കുട്ടി ഇങ്ങനെ വിളിക്കുന്നു, ഇങ്ങ് വാ എന്ന് പറഞ്ഞിട്ട്. സത്യം എന്തുമാത്രം അവർക്ക് എന്തുമാത്രം വേദന ഉണ്ടാവും, പക്ഷെ അവരുടെ കുഞ്ഞിനേക്കാളും അവർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ പോലീസ്, അവരൊന്നും ഇല്ലെന്നൊരു നമുക്ക് ഇതുപോലെ രക്ഷപ്പെട്ട് നിൽക്കാൻ പറ്റത്തില്ല.
ഇത്രയും ധൈര്യമായിട്ട് ഒന്നും നമുക്ക് ഇതാക്കാൻ പറ്റത്തില്ല. എന്ത് കാര്യത്തിന് വിളിച്ചാലാണെങ്കിലും അതെ, എന്ത് സമയം ഇവിടെ നിസ്സാര കാര്യം, പിന്നെ കൊറോണ ഒന്നും ഇല്ലാത്തപ്പോൾ പോലും ഉള്ള കാര്യം ഞാൻ പറയാം. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചാൽ മതി എന്ന് കാര്യം പറഞ്ഞിട്ട് അപ്പോൾ ആളിവിടെ ഉണ്ട്. അത്രയ്ക്ക് ഒരു കലാകാരനോ കലാകാരിയോ എന്ന് പറയുന്നവരൊക്കെ അവരെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയാമോ. അതേപോലെ എല്ലാവരോടും നല്ല പെരുമാറ്റം എല്ലാവർക്കും ഉള്ളത്. ഇവരൊക്കെ ഉണ്ടല്ലോ, അശ്രാന്ത പരിശ്രമക്കാരാണ്. ഈ പോലീസുകാരാണെങ്കിലും അതെ, ആരോഗ്യ പ്രവർത്തകർ, നേഴ്സ് സഹോദരികള്. എനിക്ക് സഹോദരികളെന്ന് പറയാൻ പറ്റില്ല, എന്റെ മക്കളെന്ന് വേണം പറയാൻ. ചേച്ചി അരികത്ത് എന്നുള്ളൊരു ഷോർട്ട് ഫിലിമിൽ ഈ ദിവസങ്ങളിൽ അഭിനയിച്ചു. അതില് നമ്മൾ മാറ്റി നിർത്തുന്ന, ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഒരു വ്യക്തിത്വമാണ് ആംബുലൻസ് ഡ്രൈവർമാര്. അപ്പൊ അതിന് ആംബുലൻസ് ഡ്രൈവർമാരെ മാറ്റി നിർത്തുകയാണ്. അതിന് പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് ഒരു അരികത്ത് നിന്നുള്ള ഷോർട്ട് ഫിലിം ചേച്ചി അഭിനയിച്ചു. എങ്ങനെയാണ് അത്തരത്തിൽ നോക്കി കാണുന്നത് ആംബുലൻസ് ഡ്രൈവർമാർ? ആംബുലൻസ് ഡ്രൈവർമാരെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർ ചെയ്യുന്ന ത്യാഗം എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അല്ലാതെ ഡ്രൈവർ എന്ന് പറയുന്നത് നമ്മളെ അവരെ ഒതുക്കണ്ട. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള് നമുക്ക് വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഡ്രൈവർ ശമ്പളം വാങ്ങിച്ചോണ്ട് പോകാമെന്ന ആംബുലൻസ് ഡ്രൈവർമാരല്ല അവര്. അവർക്ക് വീട്ടിൽ പോലും പോകാൻ പറ്റില്ല. അതാ പറഞ്ഞ, അവരെ കിട്ടുന്ന കാശ് ചിലപ്പോ ഇങ്ങനെയുള്ള കേസിനൊക്കെ പോയാൽ നല്ല പൈസ കിട്ടും, എന്നാ പിന്നെ ആ ഓട്ടത്തിന് പോകാം. അങ്ങനെ വരുന്നവരല്ല അവര്. അങ്ങനെയല്ല അവരൊക്കെ. അത് ഒന്നാമത് നമ്മുടെ ഗവൺമെന്റ് നല്ല പരിധന അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. അവരുടെ നമ്മുടെ ശൈലജ ടീച്ചറാണെങ്കിലും അതെ, ആരോഗ്യവകുപ്പിന്റെ മറ്റുള്ള കൂടെയുള്ള സംഘടനകളാണെങ്കിലും അതെ, നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിലും അതെ, എല്ലാവർക്കും നല്ല രീതിയിലുള്ള, അവരെ കൊണ്ട് പറ്റുന്നതിനെ അപ്പുറമായി ഇപ്പൊ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെയായി ഇപ്പം. എന്നിട്ടും നമ്മുടെ ആളുകൾ പോരാ പോരാ പോരാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നവരും ഉണ്ട്. ഷൂട്ടിംഗ് നമുക്കിന്ന് സിനിമാ ഷൂട്ടിംഗും മറ്റ് ചാനൽ ഷൂട്ടിംഗ് ഒക്കെ ഈ ദിവസങ്ങളിൽ തുടരാൻ സാധിക്കുമോ? എന്താണ് ചേച്ചിയുടെ മനസ്സിൽ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ തോന്നുന്ന ചിന്ത? ഒന്നും തോന്നിയിട്ടില്ല അജി. ഒന്നും എന്ന് ഇത് എന്ന് മാറും, എന്ന് നമുക്കിനി സിനിമ ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റും, അല്ലെന്നൊരു എന്ന് തിയേറ്ററൊക്കെ തുറക്കും. തിയേറ്റർ തുറന്നാലേ പടങ്ങളൊക്കെ ഇപ്പൊ തിയേറ്റർ തുറന്നാൽ തന്നെ ഓടി അങ്ങോട്ട് കയറാൻ പറ്റുമോ? അവിടെ ഒക്കെ ഒന്ന് ഇതാക്കി എങ്ങനെ പോയാലും രണ്ടു മൂന്ന് മാസം അത് ക്ലീനിങ് അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് പോവൂലേ. ഇത്രയും വലിയൊരു മഹാമാരി വന്ന സ്ഥലമല്ലേ, എല്ലാവർക്കും അറിയാം. പിന്നെ ഭയമുണ്ടാകും ആൾക്കാർക്ക്, തിയേറ്ററിൽ പോയാൽ ഇനി എന്താകും, കിട്ടുമോ, നമുക്ക് ഇതുവരെ ഒന്നും ഇല്ലാതിരുന്നിട്ട് തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടുവച്ച് തിരിച്ചു വരുമ്പോൾ കൊറോണ കൂടെ കൊണ്ടുവരുമോ എന്ന് കരുതിച്ചിട്ട് വരാത്തവരുമുണ്ട്. അപ്പൊ അതേപ്പറ്റി നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ പുതിയ സിനിമ എന്ന് തുടങ്ങുന്നു അതും പറഞ്ഞിട്ടില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം പ്രേക്ഷകരുണ്ട്. ഈ അവസരത്തിൽ ജനങ്ങളോട്, പ്രത്യേകിച്ച് COVID-19 കൊറോണ വൈറസ് വ്യാപനം കൂടിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്, അപ്പൊ ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് അവരോട് പറയാനുള്ളത്? എനിക്ക് അവരോട് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, ഒന്നാമത് നമ്മൾ ധൈര്യമായിട്ടിരിക്കുക. നമ്മുടെ ധൈര്യം ചോർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും നമുക്ക് ചെയ്യാനൊക്കത്തില്ല. നമ്മൾ മുൻപോട്ട് വരും, നമ്മൾ വരും, നമ്മുടെ കൂടെ ദൈവമല്ലേ ഉള്ളത്. നമ്മൾ ഇത്ര നാളും വിളിച്ചതല്ലേ, ഒരു ഓരോ കൊറോണ വന്നിട്ട് നമ്മൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്യില്ല എന്ന് പറയാൻ പറ്റുമോ? നമുക്കെല്ലാം ശരിയാവും എന്നുള്ള ആത്മവിശ്വാസം. ഞാൻ എന്നും എൻ്റെ മനസ്സിന് ധൈര്യം കൊടുക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുറച്ച് നാമം ചൊല്ലുക, ടി വി കാണുക, 12 മണിയാവും രാത്രി ഉറങ്ങാൻ. അങ്ങനെയാണ്. നിങ്ങളും അങ്ങനെയൊക്കെ കുറച്ച് മനസ്സിന് ധൈര്യപ്പെടുത്തിയിട്ട്, അയ്യോ അല്ലേ എൻ്റെ കാശ് പോയേ, എൻ്റെ 1 കോടി രൂപ ഞാൻ അവിടെ ഇട്ടിരുന്ന അത് കാണാതെ പോയേ, അന്നും വേണ്ട, 1 കോടി പോയി 2 കോടി ഇപ്പുറത്ത് തരും ദൈവം എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇത്രയും നേരം നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു മഹാകാര്യം. ബ്രേക്ക് ദ ചെയിൻ. ഞാൻ ഡോക്ടർ മുഹമ്മദ് അഷീൽ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. നമ്മൾ മനുഷ്യരാണ് ഈ രോഗാവസ്ഥ പടർത്തുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് മാത്രമാണ് ഈ രോഗം പടരുന്നത്. നമ്മളാണ് ഇതിലെ കണ്ണികൾ. ഈ രോഗം പടർത്തുന്നതിലെ കണ്ണികൾ നമ്മളാണ്. കൊതുകോ മറ്റൊരു സാധനമല്ല രോഗം പടർത്തുന്നത്. നമ്മൾ രോഗാവസ്ഥ ഈ രോഗാണുവിനെ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് അകത്തോട്ട് കൊണ്ടുവരുന്ന സാഹചര്യമുള്ളത്. നമ്മളാണ് ഇതിലെ കണ്ണികൾ. അതുകൊണ്ട് നമ്മൾ കണ്ണിമുറിക്കുക. ഈ കണ്ണിമുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതലുള്ള സാധ്യത 2 രീതിയിലാണ്. ഒന്ന്, നമ്മൾ നേരിട്ടുള്ള കോണ്ടാക്ട്, അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാതെ കോണ്ടാക്ട് ചെയ്യുമ്പം. രണ്ടാമത് നമ്മുടെ കൈകളാണ്. ഈ കൈകൾ ഇടയ്ക്കിടയ്ക്കേ നമ്മൾ കൈ കഴുകിക്കൊണ്ടേയിരിക്കുക. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ ബ്രേക്ക് ദ ചെയിൻ, ഒരു വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് അവിടെ ബ്രേക്ക് ദ ചെയിൻ. ഓരോ പ്രാവശ്യം ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൈകൾ കഴുകുകയോ കൈകൾ സാനിറ്റൈസ് ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. ഓഫീസിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ ഓഫീസിലേക്ക് വൈറസ് എത്തിക്കുന്ന മനുഷ്യരാണ് നിങ്ങളാണ്.
നിങ്ങൾ ഓഫീസിൽ കയറുന്നതിന് മുമ്പ് ബ്രേക്ക് ദ ചെയിൻ, വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ബ്രേക്ക് ദ ചെയിൻ. അങ്ങനെ ഓരോ സാഹചര്യത്തിലും നമ്മൾ പലവട്ടം പലയിടങ്ങളിൽ കണ്ടുപൊട്ടിക്കുമ്പോൾ നമ്മളിൻ്റെ വൈറസിൻ്റെ സാന്ദ്രത കുറച്ചു കൊണ്ടുവരുന്നു, അതുപോലെ ഇതിൻ്റെ വേഗത കുറച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ ഈ എപ്പിഡമിക്കിനെ നേരിടാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ കണ്ടുപൊട്ടിക്കുക, ബ്രേക്ക് ദ ചെയിൻ. ഇപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ, അമേരിക്ക മുതൽ അങ്ങനെയുള്ള മലയാളികളാണ് ഒരുപക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ എന്താണ് ഈ അവസരത്തിൽ മാഡത്തിന് അവരോട് പറയാനുള്ളത്? ലോകമെമ്പാടുമുള്ള മലയാളികളോട് ഒന്നേ പറയാനുള്ളൂ, അവനവൻ്റെ ആരോഗ്യം ഓരോരുത്തരും സൂക്ഷിക്കണം വളരെ കൃത്യമായിട്ട്. ഇപ്പോൾ ഇവിടെ അല്ലെങ്കിലും മറ്റേതെങ്കിലും രാഷ്ട്രത്തിലാണെങ്കിലും ഈ ഏതെങ്കിലും സമ്പർക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ ഹോം ക്വാറന്റൈനിൽ പോകണം, വീട്ടിൽ നിരീക്ഷണത്തിലേക്ക് പോകണം. നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് എവിടെ ആയിരുന്നാലും രോഗം വന്നാൽ തൊട്ടടുത്ത ആസ്പത്രി കാണിക്കുക, എന്നിട്ട് മരുന്ന് മേടിച്ചിട്ട് റെസ്റ്റ് എടുക്കുക കുറച്ച് ദിവസം. അതിനുള്ള സാഹചര്യം കമ്പനികളിൽ നിന്നൊക്കെ ഉണ്ടാക്കുക. മുന്നോട്ടുള്ള ദിവസത്തിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഇതിലെ നമ്മൾ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയാണ്. എല്ലാവരും പറഞ്ഞാൽ അനുസരിക്കുക. ഏത് അനുസരിക്കുക? ഗൈഡ് ലൈൻസ്, അഡ്വൈസറികൾ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ, അത് കൃത്യമായും പാലിച്ചാൽ നമുക്ക് മഹാവിപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നാം വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും അനുസരണക്കേട് കാണിച്ചാൽ. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം അനുസരിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഈ വൈറസ് പകരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പരസ്പരമുള്ള ദൂരം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സാമൂഹ്യ അകലം എന്ന് പറയും, അത് പാലിക്കുക. മാസ്ക് കൃത്യമായിട്ട് ഉപയോഗിക്കുക, സോപ്പ് ഉപയോഗിച്ച് നല്ല വൃത്തിയായി കൈകഴുകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരാതിരിക്കാൻ ഈ വൈറസിൻ്റെ കണ്ണി ഛേദിക്കുക. അതാണ് ബ്രേക്ക് ദ ചെയിൻ പരിപാടി. അതിൽ കൂടി പങ്കാളികളാവുക, ക്വാറന്റൈനൊക്കെ കൃത്യമായിട്ട് പാലിക്കുക, ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് അനുസരിക്കുക. അങ്ങനെ നമുക്ക് കൊറോണയെ ചെറുക്കാം.